പാൽ വില ഈ മാസം തന്നെ വർദ്ധിപ്പിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നും മന്ത്രി കൊടുങ്ങല്ലൂരിൽ ബസ്സിന്റെ പിൻവാതിൽ മുഖത്തടിച്ച യുവതിക്ക് പരിക്ക് ലോകമലേശ്വരം സ്വദേശിനി സ്വപ്നയ്ക്കാണ് പരിക്കേറ്റത് ഇടിച്ച ബസ് നിർത്താതെ പോയി ചിമ്മിനി ഡാം നിർമ്മാണത്തിനായി മാറ്റിപ്പാർപ്പിച്ച 17 ആദിവാസി കുടുംബങ്ങൾ 36 വർഷമായി തുടരുന്ന സമരങ്ങൾക്ക് സമാപ്തിയാകുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ചില്ലെന്ന ആദിവാസികൾ കുറുമാലിപ്പുഴയിലെ കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു ഭൂമി ഏറ്റെടുക്കാനുള്ള തുക കൈമാറാൻ ഉത്തരവ് ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ എംഎൽഎ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി നാളെ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത സാന്ദ്രമായി വാർത്തകൾ വിശദമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പാൽ വില ഈ മാസം തന്നെ വർദ്ധിപ്പിക്കുമെന്ന് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് വകുപ്പിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പാലിൽ വില വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം നിരന്തരം പറയുകയാണ് ഏതായാലും പാലിലും കുറച്ച് വില നമുക്ക് സമൂഹത്തിൽ സാധാരണ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ തന്നെ കർഷകർക്ക് പാലിന്റെ വിലയും ഈ മാസം തന്നെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഞങ്ങളുടെ കേരള വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലെ ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നിർമ്മിച്ച അത്യാധുനിക ഓട്ടോമാറ്റിക് മിൽക്കിംഗ് പാർലർ സമുച്ചയത്തിൻ്റെയും കർഷകർക്കുള്ള തീറ്റ നിർമ്മാണ നൈപുണ്യ പരിശീലന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ നമുക്കറിയാം പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് നാം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ലക്ഷ്യം കൈവരിക്കാൻ ഓരോ വർഷവും വിവിധ പദ്ധതികൾ നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കിയാണ് പുതിയ പദ്ധതി കൊണ്ടുവന്നത്. 90% സബ്സിഡി കൊടുത്തുകൊണ്ട് ഏറ്റവും പാവപ്പെട്ടവരായ BPL പെടുന്ന ആൾക്കാർക്ക് പശുവിനെ കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം, അത് ഇത്തവണ വിജയപ്രദമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വരാൻ പോകുന്ന മാർച്ച് കഴിഞ്ഞ് പുതിയ പദ്ധതി കൂടുതൽ ആൾക്കാരിലേക്ക് അത് കൊണ്ടുവരുവാനുള്ള വലിയൊരു പരിശ്രമം നമ്മൾ ചെയ്യും. ഗുണനിലവാരമുള്ള തീറ്റ ഇറക്കുമതി ചെയ്ത് കർഷകരിൽ എത്തിക്കാനുള്ള ബിൽ കൊണ്ടുവരും. കാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതു ലവണം മിശ്രിതം, അത് ഏറ്റവും നല്ലത് നമ്മുടെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുവാൻ, അത് ടെസ്റ്റ് ചെയ്ത് മാത്രമേ കേരളത്തിലേക്ക് ആര് കൊണ്ടുവന്നിറക്കിയാലും അതിൻ്റെ ലൈസൻസ് വേണം. അപ്പൊ ഗുണനിലവാരമുള്ള കാലിത്തീറ്റ കേരളത്തിലെ കർഷകരിൽ എത്തിക്കുവാനുള്ള ഒരു നല്ല ബില്ല് ഞങ്ങൾ കൊണ്ടുവരികയാണ്. ആരോഗ്യവകുപ്പിന്റെ കൂടി സഹകരണത്തോടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വെറ്റിനറി കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ തെരുവുനായ നിയന്ത്രണ സന്നദ്ധ സേന ഉൾപ്പെടെ പേവിഷബാധ നിർമ്മാർജ്ജനത്തിനുള്ള വിവിധ സർവകലാശാല പദ്ധതികളുടെ സമർപ്പണവും വളർത്തുനായ്ക്കൾക്കായി സർവകലാശാല വികസിപ്പിച്ചെടുത്ത നൂതന തീറ്റയുടെ വിതരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ MR ശശീന്ദ്രനാഥ്, അക്കാദമിക്സ് ആൻഡ് റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ സി ലത, എന്റർപ്രണർഷിപ്പ് ഡയറക്ടർ പ്രൊഫസർ TS രാജീവ്, രജിസ്ട്രാർ പ്രൊഫസർ PR സുധീർ ബാബു, ഡിവിഷൻ കൗൺസിലർ രേഷ്മ ഹെമേജ് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ ബസിന്റെ പിൻവാതിൽ മുഖത്തടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ലോകമലേശ്വരം പറപ്പുള്ളി ബസാർ കൊച്ചാറ പരമേശ്വരന്റെ മകൾ സ്വപ്നയ്ക്കാണ് പരിക്കേറ്റത്. ചേരമാൻ ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. TKS പുരത്ത് പോകുന്നതിനായി ബസ് കാത്തുനിൽക്കുകയായിരുന്നു യുവതി. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നും അതിവേഗത്തിൽ വന്ന ബസിന്റെ പിൻവാതിൽ സ്വപ്നയുടെ മുഖത്തിടിക്കുകയായിരുന്നു. അപകടം നടന്നതറിഞ്ഞിട്ടും ബസ് നിർത്താതെ പോകുകയായിരുന്നുവെന്ന് സ്വപ്ന പറഞ്ഞു. വലതുകണ്ണിന് പരിക്കേറ്റ സ്വപ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചിമ്മിനി ഡാം നിർമ്മാണത്തിനായി മാറ്റിപ്പാർപ്പിച്ച 17 ആദിവാസി കുടുംബങ്ങൾ അവരുടെ അവകാശങ്ങൾക്കായി 36 വർഷമായി തുടരുന്ന സമരങ്ങൾക്ക് സമാപ്തിയാകുന്നു. 1986 കള്ളിച്ചിത്ര കോളനി നിവാസികൾ ഒന്നാം ഭൂസമരം തുടങ്ങുന്നത്. പുനരധിവാസ പ്രശ്നങ്ങളെ തുടർന്ന് ആരംഭിച്ച സമരം 6 വർഷം നീണ്ടുനിന്നു. സർക്കാർ ഇടപെടലിനെ തുടർന്ന് 1992 സമരം ഒത്തുതീർപ്പാവുന്നത്. അന്ന് കോളനി നിവാസികൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ ആദിവാസികളെ അവഗണിച്ചതോടെ സമരങ്ങളും തുടർക്കഥയായി. കുടുംബത്തിന് 1 ഏക്കർ കണക്കിൽ 17 ഏക്കർ ഭൂമി നൽകണമെന്നായിരുന്നു ആദിവാസികളുടെ പ്രധാന ആവശ്യം. 102 ഭാഗികമായിട്ട് അത് പരിഹരിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് 20 ഏക്കർ ഭൂമിയാണ് അന്ന് തീരുമാനിച്ചിരുന്നതെങ്കിലും
പന്ത്രണ്ടര ഏക്കർ ഭൂമി ആദ്യഘട്ടം തന്നുകൊണ്ട് നടാമ്പാടം എന്ന പ്രദേശത്തേക്ക് പുനരധിവസിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം 2015 വരേക്കും യാതൊരു നടപടികളും ഇല്ല, 2009 വരേക്കും യാതൊരു നടപടികളും ഇല്ലാതെ വന്നപ്പോൾ 2009 ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഡ്വക്കേറ്റ് എക്സ് വർഗീസ് മുഖാന്തരം കേസ് ഫയൽ ചെയ്യുകയും അതിനുശേഷം 2015 വന്നപ്പോൾ ആദ്യത്തെ വിധി വരികയാണ്. ഭൂമി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഹൈക്കോടതി വിധി വരുന്നു. അത് നടപ്പിലാക്കാതെ വന്നപ്പോൾ 2015 നമ്മുടെ 5-ാം മാസം മുതൽ പാരപ്പള്ളി റേഞ്ച് ഹൗസ് പടിക്കൽ സമരാരംഭിക്കുന്നുണ്ട്, കുടിയിൽ കെട്ടി സമരാരംഭിക്കുകയാണ്. 2018 ഓഗസ്റ്റ് മാസം വരെ സമരം നീണ്ടുവന്നു. ആ കോടതി അലക്ഷ്യ കേസെടുത്തതിന് ശേഷമാണ് ഗവൺമെൻറ് ചില നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതും. അന്ന് 2017 അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള ഡോക്ടർ എ കൗശികൻ സാറ് വിളിച്ചു ചേർത്തുള്ള യോഗത്തിൽ വെച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭൂമി വാങ്ങിക്കുന്നതിനാവശ്യമായിട്ടുള്ള 5 കോടി രൂപ അനുവദിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. 1986 മുതലുള്ള സമരങ്ങളുടെ വിജയമാണ് കള്ളിച്ചിത്ര കോളനി നിവാസികൾക്ക് മുഴുവൻ ഭൂമിയും നൽകാനുള്ള സർക്കാർ നടപടിയെന്ന് ഊരുമൂപ്പൻ എം കെ ഗോപാലൻ പറഞ്ഞു. എന്നാൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഭൂമി നൽകാനുള്ള തീരുമാനം ഭൂവുടമയെ സഹായിക്കാനുള്ളതാണെന്നും കോളനി നിവാസികൾ ആരോപിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിലാണ് കോളനി നിവാസികൾക്ക് ഭൂമി കാണിച്ചു കൊടുത്തത്. കരാർ പ്രകാരമുള്ള 1 ഏക്കർ ഭൂമി ഒന്നിച്ച് നൽകാത്തതിൽ നേരത്തെ പ്രതിഷേധമുണ്ട്. കോളനി നിവാസികളെ മാറ്റിപ്പാർപ്പിച്ച നടാമ്പാടത്തു നിന്ന് കിലോമീറ്ററുകളോളം മാറി മുപ്പളിയം കൽക്കുഴിയിലാണ് ബാക്കി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റോഡിനോട് ചേർന്ന ഭാഗം ഉടമയ്ക്ക് ഗുണകരമായ വിധം രണ്ടാക്കി മുറിച്ചതായും 30 സെന്റ് ഭാഗം പാറക്കൂട്ടങ്ങളാണെന്നും ഊരുമൂപ്പൻ പറയുന്നു. തോടും പൊട്ടക്കിണറുകളും ഉൾപ്പെടുത്തിയാണ് അളവ് തികച്ചിരിക്കുന്നതെന്നും ഊരുമൂപ്പൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. കൂടാതെ കരാറിൽ പറയുന്ന ആദിവാസി കുടുംബങ്ങളിൽ ഒരാൾക്കു വീതം സർക്കാർ ജോലി, 17 കുടുംബങ്ങൾക്കുള്ള ഭൂമിക്ക് പുറമെ ശ്മശാനം, അമ്പലം, കളിസ്ഥലം എന്നിവയ്ക്കായുള്ള 1 ഏക്കർ പൊതുഭൂമി എന്നിവയും ഇതുവരെ നൽകിയിട്ടില്ല. ഈ 86 സമരത്തിന്റെ ഭാഗമായി ഇപ്പൊ 92 നടന്ന എഗ്രിമെന്റ് പ്രകാരം പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇനി സാധിക്കാണ്ട് ഇപ്പൊ ഭൂമിയുടെ കാര്യം മാത്രമാണ് അതിൽ നമുക്കിപ്പോ പരിഹരിച്ചിട്ടുള്ളത് പറയാ. നമുക്ക് ഭൂമി തന്നില്ല, നമ്മുടെ കയ്യിൽ തന്നില്ല. പക്ഷെ അതിന്റെ ഘട്ടത്തില് എത്തിയിരുന്നൊരു ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് 2016 92 ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞൊരു ഒരാൾക്ക് ജോലി തരാമെന്നൊരു ഒരു എഗ്രിമെൻറ്റ് തീരുമാനമുണ്ട്. ഭൂമിയുടെ മുൻവശം സ്ഥലമുടമയ്ക്ക് നൽകിയപ്പോൾ അതിലേക്ക് 5 അടി വീതിയിൽ റോഡും സർക്കാർ വാങ്ങിയിട്ടുണ്ട്. കൂടാതെ സ്ഥലത്തെ തോട് നികത്തിയാൽ പിന്നെ ഈ പ്രദേശത്ത് കൃഷിയിറക്കാൻ കഴിയില്ലെന്നും മൂപ്പൻ പറയുന്നു. സമീപത്തെ കുന്നുകളിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളം ഈ തോട് വഴിയാണ് കുറുമാലിപ്പുഴയിലെത്തുന്നത്. വരന്തരപ്പിള്ളി പഞ്ചായത്തിൽ കുറുമാലിപ്പുഴയിലെ കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു. അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സ്ഥലമുടമകൾക്ക് നൽകാൻ 30,72,000 രൂപ ജില്ലാ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. റവന്യൂ വകുപ്പ് നിശ്ചയിച്ച പ്രകാരമുള്ള സ്ഥലത്തിന്റെ വിലയാണ് ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. 7 കുടുംബങ്ങളിൽ നിന്നായി 5 സെന്റ് സ്ഥലമാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനും പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതിനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. പാലം നിർമ്മിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനുബന്ധ റോഡ് നിർമ്മിക്കാത്തതിൽ ഏറെ പ്രതിഷേധം ഉയർന്നിരുന്നു. വരന്തരപ്പിള്ളി ഭാഗത്തുള്ളവർക്ക് കോടാലി, മുപ്പ്ളിയം, കൊടകര എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്നതാണ് കച്ചേരിക്കടവ് പാലം. MLA KK രാമചന്ദ്രന്റെ ഇടപെടലാണ് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിലായത്. ത്രിപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായി. ദശമി ദിനമായ ഇന്ന് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഏകാദശി ദിനമായ നാളെ രാവിലെ നടക്കുന്ന ശിവലി എഴുന്നള്ളിപ്പിൽ നിശ്ചയിച്ചിട്ടുള്ള 15 ആനകൾക്ക് പുറമെ വഴിപാട് ആനകളടക്കം 25 ആനകൾ അണിനിരക്കും. ദേവസ്വം കൊമ്പൻ ശ്രീരാമൻ തിടമ്പേറ്റും. കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. ഉച്ചയ്ക്ക് 1 മണിക്ക് മണലൂർ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ അരങ്ങേറും. ഏകാദശി ദിനത്തിൽ ഗോതമ്പ് ചോറ്, രസക്കാളൻ, പുഴുക്ക്, മാങ്ങാക്കറി ഉൾപ്പെടെ ഏകാദശി ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദ്വാദശി പണസമർപ്പണം നടക്കും.
ദശമി ദിനത്തിൽ തൃപ്രയാർ ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. ഗണപതിയെ സ്തുതിക്കുന്ന ശ്രീഗണപതി എന്ന കീർത്തനത്തോടെ തുടങ്ങി. എന്തൊരു മഹാനുഭാവുലു എന്ന കീർത്തനത്തോടെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം സമാപിച്ചത്. ആനന്ദി കൃഷ്ണമൂർത്തി, രാജലക്ഷ്മി പരമേശ്വരൻ, വിദ്യാവേദ പുരീശ്വരൻ, വിജയലക്ഷ്മി തൃശൂർ തുടങ്ങി 10 സംഗീതജ്ഞർക്കൊപ്പം 15 വാദ്യകലാകാരന്മാരും പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പങ്കെടുത്തു. നിരവധി സംഗീത ആസ്വാദകരാണ് പഞ്ചരത്ന കീർത്തനാലാപനം ആസ്വദിക്കാൻ എത്തിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി അങ്കിത് അശോകൻ IPS ചുമതലയേറ്റു. കമ്മീഷണർ ഓഫീസ് ആസ്ഥാനത്ത് എത്തിയ കമ്മീഷണർ അങ്കിത് അശോകനെ അഡീഷണൽ SP ബിജു കെ സ്റ്റീഫൻ സ്വീകരിച്ചു. ACP മാരായ KC സേതു, KK സജീവൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പട്ടിക്കാട് KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡറിലിടിച്ച് 14 പേർക്ക് പരിക്ക്. കൊല്ലം പഴനി ബസ്സാണ് തൃശൂരിൽ അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 12:30 അപകടമുണ്ടായത്. പട്ടിക്കാട് സെന്ററിലെ അടിപ്പാതയ്ക്ക് മുകളിലെ മേൽപ്പാത അവസാനിക്കുന്ന ഭാഗത്തുവച്ചാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഇടിച്ചുകയറിയതോടെ ഡിവൈഡറും വിളക്കുകാലും തകർന്നു. വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ലും തകർന്നിട്ടുണ്ട്. ചൊവ്വന്നൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ മാല മോഷ്ടിച്ചു. പുളിഞ്ചോട് ചെമ്മന്തംപറമ്പിൽ രാജുവിന്റെ ഭാര്യ സുമിയുടെ മാലയാണ് മോഷ്ടിച്ചത്. പുലർച്ചെ 2 സംഭവം. വീടിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ച് അകത്തുകയറിയ മോഷ്ടാവ് അകത്തെ മുറിയിൽ മകനോടൊപ്പം ഉറങ്ങുകയായിരുന്ന സുമിയുടെ 4 സ്വർണമാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സമീപത്തെ മുറിയിൽ ഉറങ്ങിയിരുന്ന ഭർത്താവ് രാജുവിന്റെ മുറി പുറമേ നിന്നും പൂട്ടിയാണ് മോഷണം നടത്തിയത്. ഇവർ മോഷ്ടാവിന്റെ പുറകെ ഓടിയെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെട്ടു. അടുത്തുള്ള 2 മോഷണശ്രമം നടന്നിട്ടുണ്ട്. വീടിനു പുറത്ത് കഴുകിയിട്ടിരുന്ന വസ്ത്രങ്ങളും മോഷണം പോയിട്ടുണ്ട്. കടപ്പുറം മുനയ്ക്കക്കടവിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 5 ചത്തു. കടവിൽ ഇസ്മായിലിന്റെ വീട്ടിലെ ആടുകളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. മേഖലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാണ്. മുൻപും സമാന രീതിയിൽ തെരുവ് നായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. നായ്ക്കൾ വന്ന് സൗണ്ട് ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഓടി പുറത്തു വരുന്നു. പുറത്തു വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ 5 ചുരുങ്ങിയത് കാണും. അങ്ങനെ നോക്കിയപ്പോൾ ആടിൻ്റെ കൂടെ ഇങ്ങനെ ഈ കൂട് പൊളിച്ചൊന്നും കണ്ടില്ല. പക്ഷേ പോകുന്ന ആടിൻ്റെ കൈ നായുടെ കൈ. ചേലക്കരയിൽ വാഴക്കോട് പ്ലാഴി റോഡ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നവീകരണത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുക, കയ്യേറ്റം ഒഴിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സമിതി കൂട്ടായ്മ അംഗങ്ങൾ ഉപവാസ സമരം നടത്തിയത്. ജനകീയ സമിതി അംഗങ്ങളായ പ്രദീപ് നമ്പ്യാത്ത്, അജിത് താന്നിക്കൽ, പ്രദീപ് നായർ, റോയി പോൾ എന്നിവർ പങ്കെടുത്തു. മുൻ MLA കാലത്ത് കൊടുത്തിട്ടുള്ള ഈ നല്ലൊരു പ്രൊജക്ട് കൊടുങ്ങല്ലൂരിലെ ഉഴുവത്ത് കടവിൽ കുളത്തിലെ മത്സ്യകൃഷി നശിപ്പിക്കുകയും ജൈവവള സംഭരണികൾ മോഷ്ടിക്കുകയും ചെയ്തു. ഉഴുവത്തുകടവ് വട്ടപ്പറമ്പിൽ ഷാജഹാന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലാണ് സംഭവം. രാവിലെ കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം കുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തുകയും വെള്ളത്തിന് നിറം മാറ്റം സംഭവിക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജൈവവളം സൂക്ഷിച്ചിരുന്ന 2 കാണാതായതായി അറിഞ്ഞത്. ഡ്രമ്മുകളിലുണ്ടായിരുന്ന വളം കുളത്തിലൊഴുക്കിയതിനെ തുടർന്നാണ് മീനുകൾ ചത്തതെന്ന് ഷാജഹാൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3-4 മുമ്പ് ഞാനിവിടെ കുളത്തിന് ചുറ്റും നടന്നപ്പോൾ മീനുകളൊക്കെ ചത്ത് പൊന്തി കിടക്കുന്നത് കണ്ടു. സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി ഫിഷറീസിൽ നിന്ന് കൊണ്ടുവന്നിട്ടേക്കണ മീനുകളായിരുന്നു, മത്സ്യങ്ങളായിരുന്നു. അപ്പോൾ അത് ചത്ത് പൊന്തി കണ്ടപ്പോൾ വെള്ളത്തിൻ്റെ നിറവ് മാറി. ഇപ്പോൾ ഞാൻ ഒരു 19 കുമ്മായൊക്കെ മേടിച്ച് വെച്ച് അത് കഴിഞ്ഞ് ഇന്ന് ഇടാന്ന് വെച്ച് പിന്നെ ഇന്ന് പച്ചക്കറിക്ക് വളം കോരി ഒഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ വളം നിറച്ച് വെച്ചിരുന്ന ഡ്രമ്മുകൾ ഇതിൽ 2 വലുത് കാണില്ല. അപ്പോൾ ഈ ഡ്രമ്മും മോഷണം പോയിട്ടുണ്ട്. ഈ ഡ്രമ്മിലുള്ള വളമാണ് ഈ കുളത്തിലേക്ക് ആരോ ഒഴിച്ചേക്കണം മനഃപൂർവ്വം. അതിൻ്റെ പേരിലാണ് ഈ മീനുകളൊക്കെ ചത്തുപൊന്തിയേക്കണത്. മാള മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ ഒരു ജീവനക്കാരൻ ജോലിക്കെത്തും.
കെട്ടിഘോഷിച്ച് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അടച്ചിട്ട ഓഫീസ് രണ്ടു വർഷത്തിന് ശേഷമാണ് തുറക്കുന്നത്. ഒരു ജീവനക്കാരൻ മാത്രമായിരിക്കും സേവനത്തിനായി ഓഫീസിൽ ഉണ്ടായിരിക്കുക. വി ആർ സുനിൽകുമാർ എം എൽ എ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുറക്കാത്തതിനെതിരെ പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് തട്ടകത്ത് ചീഫ് സെക്രട്ടറിയെ എതിർകക്ഷിയാക്കി മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് സ്മാർട്ടായില്ലെങ്കിലും ഓഫീസ് പേരിന് മാത്രം തുറക്കുന്നത്. കെട്ടിട നികുതിയും അപേക്ഷകളും സ്വീകരിക്കുന്നതിന് മാത്രമാണ് മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുറക്കാൻ ഉത്തരവായിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 16 നടന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുങ്ങല്ലൂർ തഹസിൽദാർ വെള്ളിയാഴ്ച ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത്. വില്ലേജ് അസിസ്റ്റന്റിനെ പൊയ്യയിൽ നിന്ന് മടത്തുംപടിയിലേക്ക് മാറ്റിയാണ് ഓഫീസ് തുറക്കുന്നത്. ടിസിവി ന്യൂസ്, മാള. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് പാത്രമംഗലം പുലിയന്നൂരിൽ പുഴയോരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ കട്ടൗട്ട് ശ്രദ്ധ നേടുന്നു. നാളെയൻ നാടും വരും എന്ന അടിക്കുറിപ്പോടെ സ്ഥാപിച്ച കട്ടൗട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലുള്ള ആഗ്രഹമാണ് എനിക്ക് പുറകിൽ ഉയർന്നിൽക്കുന്ന ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയുടെ ഭീമൻ കട്ടൗട്ട്. വരും നാളുകളിൽ ഇന്ത്യയും ലോകകപ്പിൽ പന്ത് തട്ടുമെന്ന പ്രതീക്ഷയാണ് ഈ കട്ടൗട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ ആരവമുയരുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വിദേശ താരങ്ങളോടൊപ്പം ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ കട്ടൗട്ടും ഇടം പിടിച്ചിരിക്കുകയാണ്. പാത്രാമംഗലം പ്രദേശത്തുള്ള ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികൾ സ്ഥാപിച്ച കട്ടൗട്ടാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്. പാത്രമംഗലം പുഴയോരത്ത് പരന്നുകിടക്കുന്ന പുലിയന്നൂർ നെൽപ്പാടത്തിന്റെ കരയിലായാണ് നാളെയൻ നാടും വരുമെന്ന അടിക്കുറിപ്പോടെ 40 ഉയരമുള്ള കട്ടൗട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. നാടും നഗരവും വ്യത്യാസമില്ലാതെ സൂപ്പർ താരങ്ങളായ മെസ്സിയും നെയ്മറും ക്രിസ്ത്യാനോയും നിറഞ്ഞു നിൽക്കുമ്പോൾ സുനിൽ ഛേത്രിയുടെ കട്ടൗട്ട് സ്ഥാപിച്ചതിലൂടെ പാത്രാമംഗലത്തെ ഫുട്ബോൾ ആരാധകർ ഏറെ വ്യത്യസ്തരായിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ പ്ലെയർ ഷെഫീഖും പ്രവാസിയായ അഷ്റഫ് പാത്രമംഗലവും സുഹൃത്തുക്കളുമാണ് ഈ ദൗത്യത്തിന് പുറകിൽ. ലോകകപ്പിൻ്റെ ഉത്സവ ലഹരിയിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ നാടും ലോകകപ്പിനൊപ്പം എത്താൻ വേണ്ടി നമ്മൾ നാളെ നാട് വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കട്ടൗട്ട് ചെയ്തത്. അത് ഈ പരിസരവാസികളല്ല, ഇതിന് പുറമുള്ള ആൾക്കാരും എല്ലാവരും ഏറ്റെടുത്തു. വളരെയധികം സന്തോഷം. വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ, നമ്മുടെ കുട്ടികൾ വേൾഡ് കപ്പ് കളിക്കട്ടെ എന്നുള്ള പ്രതീക്ഷ. താങ്ക് യു. ആരാധകർ അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും ജർമ്മനിക്കും പുറകെ പോകുമ്പോഴും മാതൃരാജ്യമായ ഇന്ത്യ എന്നെങ്കിലും ലോകകപ്പെന്ന വിശ്വമമ്മങ്കത്തിൽ സാന്നിധ്യമറിയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇന്ത്യൻ ടീമിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ഇവിടെ കട്ടൗട്ട് ഉയർത്തിയിരിക്കുന്നത്. ഫുട്ബോൾ ലഹരിയുടെ ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ പിള്ളേരും പല പല ഫാൻസിൻ്റെ പിന്നാലെയാണ്. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഒടുവിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. മെസ്സിയെ പോലെ അല്ലെങ്കിൽ റൊണാൾഡോയെ പോലെ തന്നെ വളരെ വളരെ നല്ലൊരു ക്യാപ്റ്റനാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. നമുക്ക് ലോക നിലവാരത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടും വരും എന്ന് നമ്മുടെ മക്കളോട് കൂടി പറയാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. നമ്മുടെ രാജ്യം എന്തുകൊണ്ടോ ഇല്ല, പക്ഷേ നമ്മുടെ രാജ്യം വരുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പാത്രമംഗലം നിവാസികളെ ഓർമ്മപ്പെടുത്തലും കൂടിയിട്ടാണ് ഈ കട്ടൗട്ടോടെ കയറ്റിയത്. ലോക ഫുട്ബോളിൽ മെസ്സിക്കും ക്രിസ്ത്യാനോയ്ക്കുമൊപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരുടെ പട്ടികയിൽ മൂന്നാമതുള്ള താരമായ സുനിൽ ഛേത്രിക്കുള്ള ആദരം കൂടിയാണ് ഈ കട്ടൗട്ടെന്നും ആരാധകർ പറയുന്നു. ഒരു നാളൻ നാടും വരും, ഇത് പാത്രമംഗലത്തെ ഫുട്ബോൾ പ്രേമികളുടെ മാത്രം സ്വപ്നമല്ല, ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലുള്ള പ്രതീക്ഷയാണ്. സിദ്ദിഖ് ആദൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവത്തിലെ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. നാലമ്പലത്തിൽ നിന്നുള്ള അഗ്നി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ നിലവിളക്കിലേക്ക് തന്ത്രി ചേനാ സതീശൻ നമ്പൂതിരിപ്പാട് പകർന്നു നൽകിയതോടെയാണ് സംഗീതാർച്ചന ആരംഭിച്ചത്. നാഗസ്വര കച്ചേരിക്ക് ശേഷം ഗണപതി സ്തുതിയോടെയായിരുന്നു തുടക്കം. 15 ദിവസങ്ങളിലായി 2500 പേർ സംഗീതാർച്ചന നടത്തും. തുടക്കക്കാർ മുതൽ പ്രഗത്ഭരായവർ വരെ ഗുരുവായൂരപ്പന് മുന്നിൽ സംഗീതാർച്ചന നടത്താനെത്തും.
28 വരെ വൈകിട്ട് 6 മുതൽ 9 വരെ പ്രഗൽഭരുടെ വിശേഷാൽ കച്ചേരികൾ ഉണ്ടാകും. ഡിസംബർ 2 രാവിലെ പ്രശസ്ത സംഗീതജ്ഞർ അണിനിരക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഉണ്ടാകും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 105 ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ, പി ജെ രാജു, ടി വി സണ്ണി എന്നിവർ നേതൃത്വം നൽകി. ആറ്റൂരിൽ 200 നീളവും 10 വീതിയുമുള്ള കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ച് ബ്രസീൽ ഫാൻസ്. ആറ്റൂർ ബ്രസീൽ ഫാൻസ് പ്രവാസി അസോസിയേഷൻ സെക്രട്ടറി ഗിരീഷ് ആറ്റൂർ, പ്രസിഡന്റ് അനൂപ് ആറ്റൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. വേദാലാപന പരീക്ഷയായ കടവല്ലൂർ അന്യൂന്യത്തിൽ തിരുനാവായ യോഗം കടന്നിരിക്കൽ നടത്തി. 32 വർഷങ്ങൾക്ക് ശേഷമാണ് കടന്നിരിക്കൽ നടന്നത്. തിരുനാവായ യോഗത്തിലെ കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, നാറാസ് ഡോക്ടർ ഇട്ടി രവി നമ്പൂതിരി എന്നിവരാണ് കടന്നിരുന്നത്. ഋഗ്വേദത്തിലെ വാരമിരിക്കൽ, ജട, രഥ എന്നീ പരീക്ഷകൾക്ക് ശേഷമാണ് കടന്നിരിക്കൽ നടത്തുക. 1990 ഇതിനു മുൻപ് കടന്നിരിക്കൽ ഉണ്ടായത്. പുല്ലഴി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നടന്നു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അംഗം ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു. മേയർ എം കെ വർഗീസ്, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, കൌൺസിലർ ലാലി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിന്നും വസ്ത്രവണ്ടി പുറപ്പെട്ടു. സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3500 കിലോ വസ്ത്രങ്ങളാണ് മധ്യപ്രദേശിലെ സാഗർ രൂപതയിലെ വില്ലേജുകളിൽ വിതരണം ചെയ്യുക. പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ ആയിനിക്കൽ വസ്ത്രവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫാദർ ഹെഡ്ലി നീലങ്കാവൻ, ഫാദർ ഷിൻഡോ മറോക്കി, ഫാദർ ആന്റണി വാഴപ്പിള്ളി എന്നിവർ സംസാരിച്ചു. പാവറട്ടിയിലെ ചുമട്ടു തൊഴിലാളികൾ സൌജന്യമായാണ് വസ്ത്രങ്ങളുടെ ലോഡിംഗ് നിർവഹിച്ചത്. അയ്യന്തോൾ KSEB സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസുകൾക്കു വേണ്ടി പുല്ലഴിയിൽ നിർമ്മിച്ച പുതിയ മന്ദിരം വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ VA മനോജ്, KH സാദിഖ്, KS കൃഷ്ണകുമാർ, MP അനിൽ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നടത്തുന്ന കുളമ്പു രോഗ നിയന്ത്രണ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ, വാർഡ് കൌൺസിലർ ശിവറാം തുടങ്ങിയവർ സംസാരിച്ചു. ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി കുന്നംകുളം നഗരസഭ ബഹുജന ലോകകപ്പ് വിളംബര റാലി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, കൌൺസിലർമാർ തുടങ്ങിയവർ വിളംബര റാലിക്ക് നേതൃത്വം നൽകി. തുടർന്ന് നഗരസഭാ അങ്കണത്തിൽ നടന്ന ലഹരിക്കെതിരായുള്ള പരിപാടി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല തട്ടകത്തിലെ ആദ്യ അയ്യപ്പൻ വിളക്കായ വേട്ടക്കരൻകാവ് അയ്യപ്പൻ വിളക്ക് വർണ്ണാഭമായി. തിരുവില്ലാമല ചെറുതൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് കീഴിലം ഗോപാലകൃഷ്ണന്റെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യം, ഉടുക്കുവാദ്യം, കൊമ്മിയടി എന്നിവ അകമ്പടി സേവിച്ചു. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് ശേഷം തൃക്കങ്ങോട് മണികണ്ഠനം സംഘവും അവതരിപ്പിച്ച കോമരനൃത്തവും അരങ്ങേറി. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞത്തിന് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. വേളുക്കര ഐക്കരക്കുന്ന ALP സ്കൂൾ വിദ്യാർത്ഥികളുടെ വിനോദയാത്ര KSRTCയിൽ
ഇരിങ്ങാലക്കുടയിൽ നിന്ന് KSRTC ആരംഭിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്കിൽ വിനോദയാത്രാ പദ്ധതിയുടെ ഭാഗമായാണ് നെല്ലിയാമ്പതി, പോത്തുണ്ടി ഡാം എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വിനോദയാത്ര സംഘടിപ്പിച്ചത്. വെള്ളാങ്കലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ഡയറി ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പ്രകാശനം ചെയ്തു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാര ജേതാവ് തിരുവനന്തപുരം വി സുരേന്ദ്രന് നൽകിയാണ് ഡയറിയുടെ പ്രകാശനം നിർവഹിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, കെ ആർ ഗോപിനാഥ്, മനോജ് പി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 105 ജന്മദിനത്തോടനുബന്ധിച്ച് കോടാലി ഓവുങ്ങൽ ജംഗ്ഷനിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് എ ബി പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ എൻ നൌഷാദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, തങ്കമണി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ആം ആദ്മി പാർട്ടിയുടെ മണലൂർ മണ്ഡലത്തിന്റെയും പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി ഫ്രാൻസിസ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. പാർട്ടി ഭാരവാഹികളായ സി എസ് ഉണ്ണികൃഷ്ണൻ, പി എം നൂറുദ്ദീൻ, ജസ്റ്റിൻ ജോസ്, ഷൈജു തിരുനെല്ലൂർ, അബ്ദുൾ അസീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂരിലെ പ്രമുഖ ഇംഗ്ലീഷ് കോച്ചിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ സ്കിൽ റൈസർ ലേണിംഗ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഇംഗ്ലീഷ് ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂർ പാട്ടിടാക്കൽ ഓരം ബിൽഡിംഗിലെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന സ്കിൽ റൈസർ ലേണിംഗ് അക്കാദമിയിൽ നടന്ന സൗജന്യ ഏകദിന ഇംഗ്ലീഷ് ശില്പശാല ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സൂസൻ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സ്കിൽ റൈസർ ലേണിംഗ് അക്കാദമി CEO ആദിത്യ എബ്രഹാം, മാനേജിംഗ് ഡയറക്ടർ CB ബിനു, അക്കാദമിക് ഹെഡ് AP ബിനു, ബ്രാഞ്ച് ഹെഡ് ജിതിൻ ഇഗ്നേഷ്യസ്, മാർക്കറ്റിംഗ് കോർഡിനേറ്റർ PS മിഥിലാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷികത്തോടനുബന്ധിച്ചും പുതിയ കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗവുമായിട്ടായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കണോ എങ്കിൽ ഈ സൗജന്യ സെമിനാറിൽ പങ്കെടുക്കൂ. മലയാളം പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കൂ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ, എറണാകുളം, മലപ്പുറം, ഷൊർണൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 150 പേർ സെമിനാറിൽ പങ്കെടുത്തു. 3 സെക്ഷനിലായി നടന്ന ക്ലാസ്സിൽ ചീഫ് ഗസ്റ്റ് സൂസൻ എബ്രഹാം, കമ്പനി CEO ആദി എബ്രഹാം, അക്കാദമിക് മേധാവി AP ബിനു എന്നിവർ ക്ലാസ് എടുത്തു. സെമിനാറിൽ പങ്കെടുത്തവർക്ക് സൗജന്യ കൗൺസിലിംഗ് നൽകുകയും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലോകകപ്പ് വിളംബര ഘോഷയാത്ര നടത്തി. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങിയ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞും പതാക ഏന്തിയും നടന്ന ഘോഷയാത്ര സ്കൂൾ മാനേജർ ഫാദർ സേവി പുത്തിരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെഡ്മാസ്റ്റർ PF ജോസ്, PTA പ്രസിഡന്റ് AL കുര്യാക്കോസ്, വാർഡംഗം PK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പടിയൂർ പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ഹോമിയോ ആശുപത്രിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തറക്കല്ലിട്ടു. ഇരിങ്ങാലക്കുട മുൻ MLA KU അരുണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹോമിയോ ആശുപത്രി നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV സുകുമാരൻ, ബ്ലോക്ക് അംഗം സുധാ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുന്നംകുളം വാർഷിക പൊതുയോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും KHRA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് CB ജുലാൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് സുന്ദരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത്, വിനേഷ് വെണ്ടൂർ, TA ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച MO ജോൺ അനുസ്മരണവും സമിതി സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും നൽകുമെന്ന് സമിതി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, ജില്ലാ സെക്രട്ടറി VT ജോർജ്, ജോഷി മാത്യു എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് തലക്കോട്ടുകര അമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ സമാപിച്ചു.
പ്രസിഡന്റ് കെ കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ബാബു ചിരിയങ്കണ്ടത്ത്, വികാരി ജോജു ചിരിയൻകണ്ടത്ത് എന്നിവർ കാർമ്മികരായി. ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ട്രസ്റ്റിമാരായ സ്റ്റീഫൻ ചുങ്കത്ത്, ബാബു ജോസ്, ഡെനീഷ് ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകും. വടക്കാഞ്ചേരി ഊരോക്കാട് ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ അയ്യപ്പ ഭാഗവത പാരായണ പ്രഭാഷണ യജ്ഞം സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ആചാര്യ കമലം സജിത, ഗിരീഷ് കാരാം കുറിശി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരുവല്ലൂർ ശ്രീകോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ടിന് തുടക്കമായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികനായി. തുടർന്ന് കളമെഴുത്ത് പാട്ടിന്റെ പ്രധാന ചടങ്ങായ കൂറയിടൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി മോഹനൻ എംബ്രാന്തിരി, ക്ഷേത്രം ഊരാളൻ മധുസൂദനൻ വെള്ളാങ്കമഠം, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ CBSE സഹോദയ ഇൻഡോർ ഗെയിംസ് ടൂർണമെന്റിന് മാളയിൽ സമാപനമായി. ഗുരുവായൂർ ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ ഓവറോൾ സെക്കൻഡ് റണ്ണറപ്പായി. വ്യക്തിഗത ചെസ് മത്സരത്തിൽ പൂജ രാകേഷ് ഒന്നാം സ്ഥാനം നേടി. ഗ്രൂപ്പ് കാരംസിൽ അമർനാഥ്, അനന്തകൃഷ്ണൻ, മുഹമ്മദ് ആദിൽ എന്നിവർ രണ്ടാം സ്ഥാനത്തെത്തി. ഗ്രൂപ്പ് ബാഡ്മിന്റണിൽ ജ്യോതിഷ്, അമിത് എന്നിവർ മൂന്നാം സ്ഥാനം നേടി. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ വാർഷിക യോഗം കുരിയച്ചിറയിൽ നടക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച കളക്ടർ ഹരിതാ വി കുമാർ ഉദ്ഘാടനം ചെയ്യും. മികച്ച അധ്യാപകർക്കും സ്കൂളുകൾക്കുമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഫാദർ ബിജു നന്ദിക്കര, ആർ എം ബഷീർ, എം കെ അബ്ദുൽ ഖനി എന്നിവർ പങ്കെടുത്തു. ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി പ്ലെയേഴ്സ് നേതാജിയുടെ ആഭിമുഖ്യത്തിൽ ബ്രസീൽ അർജന്റീന മത്സരം സംഘടിപ്പിച്ചു. നേതാജി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മുൻകാല താരങ്ങളും പുതിയ താരങ്ങളും അണിനിരന്ന മത്സരം തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ചെറിയാച്ചൻ ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാൽവില ഈ മാസം തന്നെ വർദ്ധിപ്പിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നും മന്ത്രി. കൊടുങ്ങല്ലൂരിൽ ബസിന്റെ പിൻവാതിൽ മുഖത്തിടിച്ച യുവതിക്ക് പരിക്ക്. ലോകമലേശ്വരം സ്വദേശിനി സ്വപ്നയ്ക്കാണ് പരിക്കേറ്റത്. ഇടിച്ച ബസ് നിർത്താതെ പോയി. ചിമ്മിനി ഡാം നിർമ്മാണത്തിനായി മാറ്റിപ്പാർപ്പിച്ച 17 ആദിവാസി കുടുംബങ്ങൾ 36 വർഷമായി തുടരുന്ന സമരങ്ങൾക്ക് സമാപ്തിയാകുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ചില്ലെന്ന് ആദിവാസികൾ. കുറുമാലിപ്പുഴയിലെ കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു. ഭൂമി ഏറ്റെടുക്കാനുള്ള തുക കൈമാറാൻ ഉത്തരവ് ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ MLA. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി നാളെ. പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത സാന്ദ്രമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.